ശരി, ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇനി തിങ്കളാഴ്ച. മണ്ണ് നീക്കം ചെയ്യുന്നതിനായാണ് ഗോവയിൽ നിന്നും ഡ്രെഡ്ജിംഗ് മെഷീൻ തിങ്കളാഴ്ചയോടുകൂടി എത്തിക്കുക. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നാളെ തെരച്ചിൽ ഉണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗംഗാവലിപ്പുഴയിൽ ഈശ്വർ മാൽപ്പയുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ വാഹനത്തിൽ കിട്ടിയ കയർ കണ്ടെത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇനി തിങ്കളാഴ്ചയായിരിക്കും. നാളെ തിരച്ചിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് പങ്കെടുക്കേണ്ടതിനാൽ നാളെ ദൗത്യം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ ഈ മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന ഉണ്ടാകും. പക്ഷെ പൂർണ്ണ തോതിലുള്ള ഒരു പരിശോധന തയ്യാറാകുക തിങ്കളാഴ്ച മുതലായിരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തിരച്ചിൽ നടത്തിയ ഭാഗത്ത് ഇത്തരത്തിൽ മണ്ണും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ഈ മണ്ണടക്കം നീക്കം ചെയ്താലേ ഇനി ലോറിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുങ്ങൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രെഡ്ജർ സംവിധാനം ഗോവയിൽ നിന്ന് സമുദ്രമാർഗം വഴി തിങ്കളാഴ്ച തിരൂരിലെത്തിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ലോറി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, ഇന്ന് ഈ കയർ ഈ ലോറിയുടെ ഭാഗമായ കയർ കണ്ടെത്തി. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ നാവികസേന പരിശോധന നടത്തിയപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം മരക്കഷ്ണങ്ങളിലും ലോഹ ഭാഗങ്ങളിലുമെല്ലാം കുടുക്കിട്ട് കയർ കെട്ടി വെച്ചിരിക്കുന്ന നിലയിലാണുള്ളത്. അത് മറ്റന്നാൾ അത് കെട്ടി വലിച്ച് പുറത്തെത്തിക്കാനുള്ള ശ്രമവും ഉണ്ടാവും. അങ്ങനെ ഒരുപക്ഷെ ഇത്തരത്തിൽ കെട്ടി വലിച്ച് ഈ മരക്കഷ്ണങ്ങളും കൂറ്റം മരക്കഷ്ണങ്ങളും ലോഹഭാഗങ്ങളും കെട്ടി വലിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദൗത്യം അടുത്ത ദിവസം 16-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഈ നിലവിൽ ഈ ഭാഗങ്ങളിലെല്ലാം കുടുക്കിട്ട് വെച്ചിട്ടുണ്ട് നാവികസേന. അടുത്ത ദിവസങ്ങളിൽ ഇത്തരം ഈ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ഈ ഡ്രെഡ്ജർ എത്തിക്കുന്നതിന് വേണ്ട പണം ഇപ്പോൾ ജില്ലാ ഭരണകൂടമാണ് ഇപ്പോൾ വഹിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപയാണ് ഈ ഡ്രെഡ്ജർ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായുള്ള ഡ്രെഡ്ജർ സംവിധാനം ഈ ശിരൂരിൽ എത്തിക്കുന്നതിന് ആവശ്യമായി വരിക. ഇത് ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർ ഇതിന്റെ അഡ്വാൻസ് തുകയൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായി. എന്തായാലും ഈ ദൗത്യം ഇന്ന് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എത്രയും വേഗം ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ലോറിയുടെ ഭാഗമായിരുന്ന കയർ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൃന്ദ, ശരി. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇനി തിങ്കളാഴ്ച. മണ്ണ് നീക്കം ചെയ്യുന്നതിനായാണ് ഗോവയിൽ നിന്നും ഡ്രെഡ്ജിംഗ് മെഷീൻ തിങ്കളാഴ്ചയോടുകൂടി എത്തിക്കുക. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നാളെ തിരച്ചിൽ ഉണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ. അർജുനായുള്ള തിരച്ചിലിനായി ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ എത്തിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ. ഇതിനായി ഗോവ സർക്കാരുമായി സംസാരിച്ചെന്നും കർണാടക പോർട്ട് ഡയറക്ടർ ഗോവയിലേക്ക് പുറപ്പെടുന്നു.